ആലോചിച്ചു നോക്കൂ, ഈ ഒരു ബോധത്തിൽ നിന്ന് മനുഷ്യൻ ആ നിലക്കുള്ള അവസ്ഥയോട് വിട പറഞ്ഞാലല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയുള്ള വിട വാങ്ങൽ കൊണ്ട് രക്ഷയില്ല. ഇതുമായി ബന്ധപ്പെട്ട സർവ കാര്യങ്ങളും വിനയായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് നമുക്ക് അറിയിച്ചു തരുന്നു, അതാനീ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു ജനങ്ങളെ, ഫഖാല എന്നിട്ട് എന്നോട് പറയുന്നു, യാ മുഹമ്മദ് ഓ മുഹമ്മദ്, ഇന്നല്ലാഹ അസ്സ വജല്ല ലഅന അൽ ഖംറ വഅസിറഹ വമുത്തസിറഹ വശരിബഹ വഹാമിലഹ വൽമഹ്മൂല തൈലൈഹി വബായിഹ വമബ്താഹ. ജിബ്രീൽ വന്നുകൊണ്ട് എന്നോട് പറയുന്നു, ഓ മുഹമ്മദ് നബിയേ, അല്ലാഹു റബ്ബുൽ ആലമീൻ ദാ ശബിച്ചു കഴിഞ്ഞ സംഗതിയാണ്. അല്ലാഹു ശബിച്ചിരിക്കുന്നു, മദ്യത്തെ ശബിച്ചിരിക്കുന്നു, അത് പിഴിഞ്ഞുണ്ടാക്കുന്നവരെ, അത് വാറ്റുകാരനെ ശബിച്ചിരിക്കുന്നു, അത് കുടിക്കുന്നവനെ ശബിച്ചിരിക്കുന്നു, അതിന്റെ കരിയറെ ശബിച്ചിരിക്കുന്നു. അഥവാ അർക്കാൻ കൊടുക്കാൻ വേണ്ടി മദ്യത്തിന്റെ കുപ്പിയുമായി പോകുന്നവൻ താൻ കുടിക്കുന്നില്ല, തനിക്കത് പാടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും അത് നൽകാൻ വേണ്ടി പോകുന്നവൻ, ആർക്ക് വേണ്ടിയാണോ അത് സപ്ലൈ ചെയ്യപ്പെടുന്നതെങ്കിൽ അവനെയും അതുപോലെ തന്നെ അതിന്റെ വിൽപ്പനക്കാരനെയും അത് വാങ്ങുന്നവനെയും അത് കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനെയും അങ്ങനെ എല്ലാ അതുമായി ബന്ധപ്പെടുന്ന സർവ ആളുകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് വിവരം പറഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, എവിടെ എത്തി നമ്മുടെ സമുദായത്തിന്റെ ആളുകൾ എവിടെയാണ്? പലപ്പോഴും ഈ നിലക്കുള്ളവരവസ്ഥ വളർന്നു വരുന്ന ആളുകളെക്കുറിച്ച് പറയാതിരിക്കലാണ് ഭേദം. സ്റ്റഡി ടൂറുകളുടെ മറവിൽ മദ്യം നുണയുന്നു. ഒരല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷത്തിന്റെ ഒരു മൂട് കിട്ടാൻ വേണ്ടി പെട്ടെന്നതാ ഒരു കുപ്പിയും വാങ്ങിയിട്ട് ഏതെങ്കിലും മണപ്പുറങ്ങളിലേക്കോ കടൽ തീരങ്ങളിലേക്കോ പാർക്കുകളിലേക്കോ ഒഴിഞ്ഞ കുറ്റിക്കാടുകളിലേക്കോ പന്തക്കാടുകളിലേക്കോ ഒക്കെ ചെറുപ്പക്കാർ പോവുകയാണ്. വട്ടമിട്ടിരുന്നു കൊണ്ട് അവർ ആർത്തുല്ലസിക്കുകയാണ്, കുപ്പി പൊട്ടിക്കുകയാണ്, അവർ കുടിക്കുന്നു, അവർ രസിക്കുന്നു. ആ ഒരു തുടക്കം പിന്നീട് എത്രയോ ദിവസങ്ങളിൽ ആവർത്തിക്കുന്നു, വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിയന്ത്രിക്കേണ്ട മുസ്ലിം സഹോദര, നിയന്ത്രിക്കേണ്ട സഹോദരി, വളരെ ഗൗരവത്തോടുകൂടെ കാണണം. നാം മനസ്സിലാക്കാത്ത നിലക്കുള്ള പേരുകളിലൂടെ അവരുടെ പുസ്തകങ്ങളിട്ട പോവാ രൂപത്തിലുള്ള സഞ്ചികളിൽ, അതുപോലെ തന്നെ അവരുപയോഗപ്പെടുത്തുന്ന മറ്റുള്ള പ്രത്യേകമായ ഉപകരണങ്ങളിലൂടെയൊക്കെ ഇന്നത് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല മുസ്ലിം പേരുള്ള കോളനികളും നമ്മുടെ കോഴിക്കോട് ജില്ലകളിൽ വളരെ പ്രശസ്തമാണ്. എന്തിനീ മയക്കുമരുന്നിന്റെ വിൽപ്പനയ്ക്ക് അതുപയോഗിക്കുന്ന കേന്ദ്രങ്ങളായിക്കൊണ്ട് ഈ ഹൈറൂമത്തിലെ ഈ സമുദായത്തിലെ ചില പ്രത്യേകമായ പേരുള്ള മുസ്ലിം സ്ത്രീകൾ വരെ അതിന്റെ വിൽപ്പനക്കാരും അതിന്റെ പ്രചാരകരുമൊക്കെയായി മാറുമ്പോ ഈ സമുദായം എത്രമാത്രം മതപ്പതിച്ചുപോയി, എത്രമാത്രം ലഹരിക്ക് വിധേയരായി പോയി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാം എത്ര ഗൗരവത്തോടുകൂടെയാണ് അത് കാണുന്നത്, വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, വളരെ ഗുരുതരമായ ഈ അപകടത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. വളർന്നു വരുന്ന വിദ്യാർത്ഥികളിൽ ക്യാമ്പസുകളിലൂടെ, കലാലയങ്ങളിലൂടെ, അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ചെറിയ കടകളിലൂടെയൊക്കെ നാടിന്റെ പല ഭാഗങ്ങളിലും രഹസ്യമായും പരസ്യമായുമൊക്കെ ഈ രൂപത്തിലുള്ള വൃത്തികേടിന് വേണ്ട രൂപത്തിലുള്ള പ്രചരണങ്ങൾ എന്ന നിലക്ക് ഇത് വിതരണം ചെയ്യുന്നു. സ്വകാര്യമായ നിലക്ക് തന്നെ അതിന് വേണ്ട ഒരു പ്രചോദനത്തിലേക്ക് എത്തിക്കുന്നു. ആ ഒരവസ്ഥയെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇതുണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ കൂടപ്പുറപ്പാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അൽ ഖംറു ഉമ്മുൽ ഖബായിസി, എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ് മദ്യം. അവിടെ നിന്നാണ് തുടങ്ങിയാൽ, അവിടെ നിന്നങ്ങോട്ട് ആരംഭിച്ചാൽ സർവവൃത്തികേടുകളിലേക്കും പിന്നെ മനുഷ്യനൊരു പ്രയാസമില്ല. ഏത് തെറ്റ് ചെയ്യാൻ മടിയുള്ളവനും ലഹരി നുണഞ്ഞ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ഏത് അധാർമികതകളിലേക്കും കൂപ്പുകുത്തി വീഴുന്നതിന് പിന്നെ സമയ തടസ്സമില്ല. വിശുദ്ധ ഖുർആൻ അതല്ലേ പറഞ്ഞത്, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുര്യോഗം അശ്ലീലതകളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക്,
മനുഷ്യനതാ അറിയാതെ തന്നെ ചെന്ന് ചാടുകയാണ്. അതിനുവേണ്ട രൂപത്തിലുള്ള സർവ്വരൂപത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ വിരിക്കപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കുക പോലും ചെയ്യരുത്, വ്യഭിചാരത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീല, തീർച്ചയായും അത് വളരെ നികൃഷ്ടമായ ഒരു സംഗതിയാണ്, വൃത്തികേടാണ്, മാർഗത്താൽ വളരെ ദുഷിച്ചതാണ്. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, വ്യഭിചാരവുമായി ബന്ധപ്പെട്ടു പോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കവാടങ്ങൾ വരെ അടക്കാനാ പറയുന്നത്. വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വ്യഭിചാരിയായി പോകാറില്ല. ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ചില പ്രത്യേകമായ മഹാപാപങ്ങളുണ്ട്, ആ പാപങ്ങളെ പലരും ഗൗരവമായി കാണാറില്ല. ഇസ്ലാമാണെങ്കിൽ അത് വളരെ ഗൗരവമായി കാണുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളോട് പറയൂ നബിയേ. എന്താണ് സത്യവിശ്വാസികളോട് പറയാൻ പറയുന്നത്? അവരവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവേദങ്ങളെ അവരെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യട്ടെ, തിന്മകളിൽ നിന്നവർ മാറി നിൽക്കട്ടെ. അതിന്റെ അടുത്ത വചനത്തിൽ തന്നെ അല്ലാഹു പറയുന്നു, സത്യവിശ്വാസിനികളായ ആ സ്ത്രീകളോടും പറയൂ നബിയേ, അവരും അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവയവങ്ങളെ അവരെ കാത്തുസൂക്ഷിക്കട്ടെ. ഇസ്ലാം പറയുന്നത് നോട്ടം തന്നെയും അനാവശ്യമായി കഴിഞ്ഞാൽ കണ്ണുകൾ വ്യഭിചരിക്കാറുണ്ട്, നാവ് വ്യഭിചരിക്കുന്നുണ്ട്, കൈകാലികൾ വ്യഭിചരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാം. കുല്ലുൽ ഹവാദിസി മബദഹാമിനൻ നദരി വബദമുന്നരിമിൻ മുസ്തസ്ഹരി ശററി. എല്ലാ സംഭവങ്ങളും എല്ലാ അപകടങ്ങളും അവയുടെയൊക്കെ മബദാഹ, അവയുടെയൊക്കെ തുടക്കം മിനന്നവരി, അനാവശ്യമായ ഒരു നോട്ടത്തിൽ നിന്നാണ്. എത്ര ചെറിയ ഒരു നോട്ടമാണ്, പക്ഷേ തമോദമുന്നരിമിൻ മുസ്തസ്ഹരി ശററി. ഈ ലോകത്ത് വലിയ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം പലപ്പോഴും ഒരു ചെറിയ തീപ്പൊരി ആദ്യം പോയി വീണതാകാമല്ലോ. ഒരു ചെറിയ തീപ്പൊരിയാണ് തുടങ്ങുന്നത്, ആ തീപ്പൊരിയാണ് കത്തിപ്പടർന്ന് വലുതായി ആകെ തന്നെ നാശത്തിന് കാരണമായി തീരുന്നത്. ഇതുപോലെയാണ് ഉപമിക്കപ്പെട്ടത്, അനാവശ്യമായി മനുഷ്യന്റെ ഒരു നോട്ടം, ഹറാമിലേക്കുള്ള ഒരു നോട്ടം, അതാണാവട്ടെ പെണ്ണാവട്ടെ ആ നിലക്കുള്ള ഒരു നോട്ടത്തിലൂടെ ഹറാമിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽഐനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണുകളുടെ വിചാരമാണ് അനാവശ്യത്തിലേക്കുള്ള നോട്ടം. വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാ, രണ്ട് കാതുകളുടെ വിചാരമാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കാതോർക്കുന്നത്, അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലേക്ക് വർത്തമാനങ്ങളിലേക്ക് കാതോർക്കുന്നത്, അത് കാതുകളുടെ വ്യഭിചാരമാണ്. അതുപോലെ തന്നെ വല്ലിസാനു ദിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരമാണ്. അശ്ലീല ഭാഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് നാവിന്റെ വ്യഭിചാരമാണ്. കൈയുടെ വ്യഭിചാരമാണ് സ്പർശനം, അതുപോലെ തന്നെ കാലിന്റെ വ്യഭിചാരമാണ് അങ്ങോട്ടുള്ള നടന്നുപോകൽ. ഈ നിലക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ മഹാപാതകത്തിൽ സഹായിയായി വർത്തിക്കുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സർവകാര്യങ്ങളോടും വിട പറയാനുള്ള ഈമാനികമായ ബോധം, അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തോടടുത്ത് പോകരുത് മനുഷ്യ, അത് വളരെ നിഷിദ്ധമാണ്, നീചമാണ്, വളരെ ദുഷിച്ച മാർഗമാകുന്നു. അത് ഇസ്ലാം വളരെ കർശനമായി തന്നെ പറയുന്നു. ഇവിടെ ഫോട്ടോ കണ്ട് രസിക്കലും അതുപോലെ തന്നെ സ്ക്രീനുകളിൽ കണ്ട് രസിക്കലും, അത് സിനിമ എന്ന് പേരിട്ടാലും സീരിയൽ എന്ന് പറഞ്ഞാലും മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ആയാലും അത് നമുക്ക് നിഷിദ്ധമാണെന്ന് സർവ മുസ്ലിമും പഠിച്ചേ പറ്റൂ.
പരിശുദ്ധ റമദാൻ വരുമ്പോ ആളുകൾ ഒരുപക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഓഫ് ചെയ്തു എന്ന് വന്നേക്കും. പക്ഷേ റമദാനിലല്ലോ റബ്ബ്, റമദാനിൽ മാത്രമല്ലല്ലോ റബ്ബ് നമ്മെ കാണുന്നത്, ആ സമയത്ത് മാത്രമല്ലല്ലോ റബ്ബ് നമ്മെ കേൾക്കുന്നത്, ആ സമയത്ത് മാത്രമല്ലല്ലോ റബ്ബ് നമ്മെ നിയന്ത്രിക്കുന്നത്. സർവഘട്ടങ്ങളിലും ആ നാഥൻ തന്നെയല്ലേ നമ്മുടെ റബ്ബ്, അവനെയല്ലേ ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, എനിക്ക് വളരെ വിനയത്തോടുകൂടി എന്റെ ശ്രോതാക്കളോട് പറയാനുണ്ട്, നമ്മുടെ വീടുകൾ വ്യഭിചാരശാലകളായി മാറാൻ പാടില്ല.